ഈ സിസ്റ്റത്തിന്റെ ഭാഗമായ ദീർഘകാലമായി ഭാഗമായിരുന്ന അനിൽകുമാർ തന്നെ പറയുന്നു സിസ്റ്റത്തിന്റെ ഫെയിലറാണ് ഈ സിസ്റ്റം വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റം നേരെ രീതിയിൽ നടത്തേണ്ടത് ആരാണെന്ന് അനിൽ പക്ഷേ പറയുന്നില്ല ഒരുപാട് പ്രേക്ഷകർ പ്രേക്ഷകരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പലരും വലിയ സറ്റയറിസ്റ്റുകളായി മാറിയിട്ടുണ്ട് കൊച്ചി മേയർക്ക് അഭിവാദ്യങ്ങൾ എന്തൊരു ഭരണം അനിലെ കൊച്ചിയിലും ഷൈജു ചിക്കു തുടങ്ങിയവരൊക്കെ പറയുന്നത് ഡച്ച് മോഡൽ എന്തായി ചിലർ പറയുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ റൂം ഫോർ റിവർ എന്നൊക്കെയുള്ള നല്ല പേരുകളുണ്ട് ഒരു കാര്യവുമില്ല ചിലർ പറയുന്നത് കാലാവസ്ഥ പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നത് തവളയെ വളർത്തുന്നതായിരിക്കും നല്ലത് തവള കരഞ്ഞാൽ മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യില്ല അതല്ലാതെ കാലാവസ്ഥാ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും നോക്കിയിരുന്നാൽ നിലവിലെ കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല ഈ തമാശ മാറ്റിവെച്ചാൽ ഒരർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടി വരും നിലവിലെ മേയർ പറഞ്ഞത് നമ്മൾ കേട്ടു കൊച്ചിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് പഴയ മേയർ ഒരു പക്ഷേ കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ വെള്ളക്കെട്ടുകളുടെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് വരെ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന

അത് നടപ്പാക്കാതിരുന്നിട്ടില്ല കാരണം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കോർപ്പറേഷൻ തലത്തിൽ നടപ്പാക്കേണ്ട നിരവധി പദ്ധതികളുണ്ട് അത് ജനകീയ ആസൂത്രണം വഴി കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള അമൃത് പോലെയുള്ള കെ എസ് യു ഡി പി ജെ എൻ 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 യു ആർ എം എന്നൊക്കെയുള്ള പദ്ധതികൾ പോലെയുള്ള ഇതുവഴി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായിട്ട് കോർപ്പറേഷൻ തലത്തിലുള്ള ഇന്റർവെൻഷൻ പോരാ ഈ തരത്തിലുള്ള വലിയ പ്രളയ സമാനമായിട്ടുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഗവൺമെന്റ് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗവൺമെന്റ് തലത്തിൽ ഒരു ഇടപെടലും അതിന്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെ അതായത് ഓപ്പറേഷൻ അനന്ത എന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പ്രോജക്ടിന് സമാനമായ ഒരു പ്രോജക്റ്റ് കൊച്ചിക്ക് വേണ്ടിയിട്ട് തയ്യാറെയ്ത് പക്ഷേ ഈ ഒരു പ്രോജക്ടിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് യാതൊന്നും അതിന് ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂട്ട് സഹകരിച്ചാണ് അല്ല കോർപ്പറേഷനുമായിട്ട് സഹകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ഫെസിലിറ്റേഷൻ മാത്രമേ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ പണം കളക്ടർക്ക് നേരിട്ട് വരികയും അതിൻ്റെ പ്ലാനുകൾ അവർ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുകയും കോർപ്പറേഷന്റെ എഞ്ചിനീയേഴ്സിന്റെ മേൽനോട്ടത്തിൽ അത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ പ്രൈതൃ എന്ന് പറയുന്ന ആ പ്രത്യേക പദ്ധതിക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ തരം അനധികൃത നിർമ്മാണങ്ങളെ പെട്ടെന്ന് തന്നെ പൊളിച്ച് നീക്കാനായിട്ട് കോർപ്പറേഷന് സാധിക്കില്ലെന്നല്ല പക്ഷേ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ വരും നിർമ്മാണങ്ങളാണോ ഈ വെള്ളക്കെട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളോ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അനധികൃതമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ് അപ്പോൾ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഓണേഴ്സ് മാത്രം

കുറച്ച് സംരംഭകരെ കണ്ടെത്തണം കേരളത്തിൽ കരയിലും വെള്ളത്തിലും ഓടുന്ന വാഹനം നിർമ്മാണത്തിൽ നല്ലൊരു മാർക്കറ്റുണ്ട് പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഐഡിയ എത്രയും പെട്ടെന്ന് പിച്ച് ചെയ്യണമെന്ന് പറയുന്നു തമാശയല്ല ആ രീതിയിലൊക്കെ ആലോചിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് കേരളം ഓരോ മഴക്കാലവും വർഷം മുഴുവൻ മഴക്കാലവുമാണ് പുരോഗമിക്കുന്നത്